കവി എൻ കെ ദേശം അന്തരിച്ചു. 87 വയസ്സായിരുന്നു. കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും നേടിയിട്ടുണ്ട്. സംസ്കാരം അങ്കമാലി കോതംകുളങ്ങരയിലെ വീട്ടിൽ നടക്കും. അർജുൻ മട്ടന്നൂരുണ്ട് വിവരങ്ങളുമായി. അർജുൻ, എപ്പോഴായിരുന്നു അന്ത്യം? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രുതി, കവിയും നിരൂപകനുമായ എൻ കെ ദേശം 87 വയസ്സാണ് പ്രായം. അദ്ദേഹം ഇന്നലെ രാത്രിയാണ് അന്തരിച്ചത്. 1936 ഒക്ടോബർ 31 ആലുവയിലെ ദേശത്താണ് ജനനം. ഈ സ്വന്തം നാടിന്റെ പേര് തന്നെ അദ്ദേഹം പിന്നീട് തന്റെ പേരിനൊപ്പം ചേർക്കുകയായിരുന്നു. അദ്ദേഹം നേരത്തെ LIC ജീവനക്കാരനായി റിട്ടയർ ചെയ്ത ആളാണ്. 12 വയസ്സിലാണ് അദ്ദേഹം കവിത എഴുതി തുടങ്ങിയത്. 1973 ആദ്യ സമാഹാരമായ അന്തിമലരി പ്രസിദ്ധീകരിച്ചു. കന്യാഹൃദയം, അപ്പൂപ്പൻ താടി, ചൊട്ടയിലെ ശീലം, പവിഴമലി, ഉല്ലേഖം, 51 അക്ഷരാളി, എലിമീച്ച, കാവ്യകേളി, മുദ്ര, മഴത്തുള്ളികൾ, ടാഗോറിന്റെ ഗീതാഞ്ജലിയുടെ വിവർത്തനം എന്നിവയാണ് അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ. ഉല്ലേഖത്തിന് 82 ആദ്യ ഇടശ്ശേരി അവാർഡ് ലഭിച്ചു. ഓടക്കുഴൽ പുരസ്കാരം, സഹോദരൻ അയ്യപ്പൻ പുരസ്കാരം, വെണ്ണിക്കുളം അവാർഡ്, നാലപ്പാടൻ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് തുടങ്ങിയവ ലഭിച്ചു. പിന്നീട് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പരിഭാഷയ്ക്കുള്ള പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചു. സഞ്ജയൻ അവാർഡ് അടക്കം നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ദേശം ഹരിത അക്ഷരശ്ലോക സമിതി, ശ്രീമൂലനഗരം വെൺമണി സ്മാരകം തുടങ്ങിയ സ്ഥാപനങ്ങളുടെ സ്ഥാപക പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം. എന്തായാലും അദ്ദേഹത്തിന്റെ മൃതദേഹം അംഗമായി കോതംകുളങ്ങരയിലെ വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 3 കോതംകുളങ്ങരയിലെ വീട്ടുവളപ്പിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക.